ഹലോ മൈഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ദുബായിൽ വരുന്ന അന്ന് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പം വിഷുവിൻ്റെ എന്താ പറയുക, പിറ്റേ ദിവസമാണ് ഞാൻ ദുബായിൽ വന്നത്, ഏപ്രിൽ 16th. അപ്പോൾ എല്ലാം കൂടെ തിരക്കായിരുന്നു. വിഷുവും പിന്നെ ഇവിടെ ദുബായിൽ വരുത്തും എല്ലാം കൂടി ആകെ കൂടെ തിരക്കും തിരക്കും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്നൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയാണെങ്കിൽ ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഏപ്രിൽ 16 രാവിലെ 8:40 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. കോഴിക്കോട് നിന്നാണ് ഞാൻ വന്നത്. അപ്പം രാവിലെ ഒരു പുലർച്ചെ ഒരു 4:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. കാരണം പുലർച്ചെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേഗം എളുപ്പത്തിൽ എത്താൻ പറ്റി. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഇടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാം. പിന്നെ അതുപോലെ തന്നെ പാറു RT-PCR എടുത്തിട്ടാണ് വന്നത്. കാരണം അവൾ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ളൂ. 13 വയസ്സിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും RT-PCR വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തിട്ടാണ് വന്നത്. പിന്നെ നമുക്കിപ്പം പഴയതുപോലെ എയർപോർട്ടിൽ നിന്ന് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. പഴയതുപോലത്തെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ ഒരു RT-PCR ഒരു കോപ്പി നമ്മളെ കയ്യിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം പുലർച്ചെ വന്നതാണ്. തലേന്ന് രാത്രി അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും ഒരു സാൻഡ്വിച്ചും വായിച്ച് കഴിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ വില. നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ വരട്ടിയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാനൊരു ചായയും പാറൊരു സാൻഡ്വിച്ചും വാങ്ങിച്ചു. അപ്പം ഏകദേശം നമുക്ക് സമയമായിട്ടുണ്ട്. നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. കിട്ടിയത് ഒരു ചെറിയൊരു സാൻഡ്വിച്ചും വേറെ ഒരു സ്വീറ്റ് ബ്രെഡും. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഈ ഒരു 3.5 മണിക്കൂർ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങനെ ഉറക്കം വരില്ല. കാരണം നമ്മൾ ബസ്സിലായാലും ട്രെയിനിൽ ചിലരൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ കയറിയ പാടെ ഉറങ്ങുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ വരില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും പോകുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, ഉറക്ക് വരികയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് വീഡിയോസിൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു. ഈ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ സിനിമ കണ്ടു. അങ്ങനെയൊക്കെ സമയം പോക്കാനേ വഴിയുള്ളൂ. അപ്പോൾ പാറു കുറച്ച് ഗെയിമൊക്കെ കണ്ടു. ഉറങ്ങിയിട്ടേ ഇല്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ 2 ദിവസത്തെ ഉറക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷേ എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ദുബായ് എയർപോർട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോകണം. ഹസ്ബൻഡും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ഞാൻ പോകുന്നവരെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുക്കിംഗ് എന്തായാലും ഇനിയിപ്പം നടക്കുന്നു തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും പുറത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുക്കിംഗ് ഇനി നമുക്ക് എന്തായാലും നാട്ടിലെത്തിയിട്ട് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് മൊത്തമായിട്ട് ദുബായ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എവിടെ പോകുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്കും കാണിച്ച് തരാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഒരുവിധം ഇവിടെ പോയതാണ്. എന്നാലും അന്നേരം നമുക്ക് യൂട്യൂബ് ചാനലില്ല.
ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഒന്നുകൂടെ പോയി എല്ലാം വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് എൻ്റെ ചാനൽ മുടങ്ങാതെ കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട്, ഞങ്ങൾ ദുബായ് എയർപോർട്ടിന് പുറത്തെത്തി. ഇതാണ് ഹസ്ബൻഡ്, എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ടാക്സി എടുത്ത് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ദുബായിലെത്തിയതിൻ്റെ ഒരു വീഡിയോ ആണ്, ബാക്കിയൊക്കെ ഇനി വഴിയേ വഴിയേ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും മുടങ്ങാണ്ട് കാണാൻ ശ്രമിക്കുക, നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.